നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ റോഷി ജയകുമാർ. ഞാൻ എസ് കെ ഹോസ്പിറ്റലിൽ നിയൻറ്റോളജിസ്റ്റ് ആണ്. ഓഗസ്റ്റ് 1 to 7 വരെ ലോകമെമ്പാടും വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് ആഘോഷിക്കുകയാണ്. അതായത് ആ പറയുന്ന വീക്ക് ആഴ്ചയിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയുള്ള പ്രൊമോട്ട് ചെയ്യുക, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സ്ത്രീകൾക്ക് പ്രൊമോഷൻ എങ്ങനെ ചെയ്യാമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അങ്ങനെ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് പ്രൊമോട്ട് ചെയ്ത് അവരെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക എന്നുള്ളതും അവർ ആരോഗ്യപരമായിട്ടുള്ളൊരു സമൂഹത്തിൽ ഒരു ഘടകമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൻ്റെ ഉദ്ദേശം. ഈ വർഷത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദ ഗ്യാപ്പ്, ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ തീം. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മുലപ്പാൽ കിട്ടുന്ന കുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും കുട്ടിക്ക് ആവശ്യമുള്ള പോഷകം മുലപ്പാൽ 3 മണിക്കൂർ ഒരിക്കൽ കൊടുക്കുകയും അതനുസരിച്ച് കിട്ടുന്ന മുലപ്പാലിൽ 2 രീതിയിലെ പാലുണ്ട്, വെള്ളം പോലത്തെ പാലും കട്ടിപ്പാലും. ആ വെള്ളം പോലത്തെ പാല് ദാഹജലമായിട്ടും കട്ടിപ്പാലാണ് അവർക്ക് കൂടുതൽ ആഹാരം പോലെ അവർക്ക് വിശപ്പടങ്ങുകയും അതനുസരിച്ച് അതിനകത്തുണ്ടാകുന്ന പോഷകാഹാരവും പ്രതിരോധ ശക്തിയുള്ള എല്ലാ ഘടകങ്ങളും അതിലും ഉൾപ്പെട്ടതാണ്. ഒരു അമ്മ പ്രസവം ആവുന്ന സമയത്ത് തന്നെ അമ്മയുടെ ഡോക്ടർമാരും മാറിലുള്ള ഷേപ്പിൻ്റെ വ്യത്യാസങ്ങളും അതെല്ലാം പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പരിഹാരം നേരത്തെ പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള പ്രശ്നം പ്രസവശേഷം ആ സമയം തൊട്ട് തന്നെ അതിനുള്ള ക്രമീകരണം മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയും അമ്മയും കുഞ്ഞും വേർപെട്ട് NHS അഡ്മിറ്റ് ആവാത്ത രീതിയിലുള്ള സഹായം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചെയ്യുക. ഒരു പ്രസവത്തിന് ശേഷം തന്നെ അപ്പം തന്നെ ഓപ്പറേഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും പ്രസവത്തിന് ശേഷം അപ്പം തന്നെ കുട്ടീനെ മാറിൽ കിടത്തി മുലപ്പാൽ കൊടുക്കുന്ന പ്രോട്ടോക്കോളാണ് ഇപ്പോൾ എല്ലാ ബ്രസ്റ്റ് ഫീഡിംഗ് ഹോസ്പിറ്റൽസിലും ഉണ്ടാകുന്നത് പ്രോട്ടോക്കോൾ. അതെന്ന് വെച്ചാൽ മാറിൽ കുട്ടിയുടെ ചുണ്ടിൻ്റെ അമ്മയുടെ മാറിൽ കറുപ്പിൻ്റെ പൂർണ്ണമായിട്ട് ചുണ്ട് കവർ ചെയ്തിരിക്കുകയും മുകൾ ചുണ്ട് മുകളിലും താഴത്തെ ചുണ്ട് ഫുൾ സർക്കിൾ കവർ ചെയ്തിരിക്കുകയും ആ പാൽ ഉൽപ്പാകുന്ന സ്ഥലം തന്നെ ആ കറുപ്പിൻ്റെ മുകളിലുള്ള ലാക്ടിഫ്രസ് ഡക്ട് എന്ന് പറയുന്ന ഓപ്പൺ വരുന്ന അവിടെയാണ്. ആ നിപ്പിൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ ഉപയോഗിച്ച് നിപ്പിൾ ഷീൽഡ് ഉപയോഗിക്കുന്നതെല്ലാം അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അതനുസരിച്ച് മുലപ്പാൽ കൊടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിനുശേഷം ഈ അമ്മ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് മുലപ്പാലിൻ്റെ അളവ് കൂടുകയും ഓരോ ദിവസം ക്രമീകരണം കൂടുന്നതനുസരിച്ച് മുലപ്പാലിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിക്കൂടി വരും. അവരുടെ വിശപ്പിനനുസരിച്ച് മുലപ്പാൽ ഉണ്ടാവുകയും അത് പൂർണ്ണമായിട്ട് കുട്ടിയെ കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആണ് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോഴത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ എന്നുള്ള തീമിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വർക്കിംഗ് വുമണിനാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് പറയുന്നത് ജോലി സ്ഥലങ്ങളിൽ അടുത്ത് കഴിയുന്നതും കുട്ടീനെ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് താമസിക്കുക, അതല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെ ബ്രസ്റ്റ് ഫീഡിംഗ് റൂമിൻ്റെ ഉള്ള ഉപയോഗം, അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ട് വാങ്ങി ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. അതേപോലെ മെറ്റേണിറ്റി ലീവും പ്രസവത്തിന് ശേഷം 6 മാസം പൂർണ്ണമായിട്ട് കിട്ടണം, ഒരു അമ്മയ്ക്ക് കിട്ടണമെന്നുള്ളത് ഇപ്പോഴത്തെ 2017 പാർലമെന്ററിയിൽ ആക്ടിൽ പറയുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ ലേബർ മിനിസ്ട്രി വഴി എല്ലാ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാനുള്ള അമ്മമാർക്കും അതിനനുസരിച്ച് ലീവും കിട്ടുന്നുണ്ട്. അതിനുദ്ദേശം എന്ന് വെച്ചാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക എന്നുള്ളതും പ്രസവിക്കുന്ന കുട്ടികളിൽ അമ്മയുടെ മുലപ്പാൽ കിട്ടുന്ന ചാൻസസ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് വെൽഫെയർ ചൈൽഡ് വെൽഫെയറിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ചെയ്യുന്നതിനുള്ള നല്ല ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അമ്മയ്ക്ക് കൊടുക്കാന്നുള്ള അമ്മയ്ക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള പൂർണ്ണമായിട്ട് ആരോഗ്യം ഉണ്ടാക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഒന്ന്, അമ്മയും കുട്ടിയും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടിക്ക് ആവശ്യമുള്ള പോഷകവും അതെല്ലാം ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അമ്മയും കുട്ടിയും തമ്മിലുണ്ടാകുന്ന ബോണ്ടിങ്ങിനുള്ള ഫിസിക്കൽ ബോണ്ടിങ്ങിനും കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് ബ്രെയിൻ സ്റ്റിമുലസ് അമ്മേനെ കുട്ടിയിൽ കൊടുക്കാനുള്ള മുലപ്പാൽ ഉണ്ടാക്കാനുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു പ്രൊലാക്ടിൻ എന്നുള്ളൊരു ഹോർമോണാണ് ഈ മുലപ്പാൽ ഉണ്ടാക്കുന്നതിൻ്റെ സഹായിക്കുന്നത്. ആ പ്രൊലാക്ടിൻ ഹോർമോൺ നല്ലപോലെ ഉണ്ടാകുമ്പോഴത്തേക്കും അത്രയും ക്വാണ്ടിറ്റിയിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുകയും അത് പൂർണ്ണമായിട്ട് കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ നിപ്പിൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നിപ്പിൾ ഷീൽഡ് ഉപയോഗിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ചെയ്യും. ക്ലെഫ്റ്റ് പാലറ്റ്, ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതനുസരിച്ച് മാറൽ ഷേപ്പ് അത് സീൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പേടിക്കേണ്ട കാര്യവുമില്ല. മുലപ്പാൽ പൂർണ്ണമായിട്ട് കുട്ടിക്ക് കൊടുക്കാനും സഹായിക്കുന്നതാണ്. ഇതിനുശേഷം മുലപ്പാൽ കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ട് തുള്ളിക്കിടത്തി തട്ടുന്ന രീതിയും ബേർപ്പിംഗ് എന്ന് പറയും. ആ ക്രിമേണ ചെയ്യുന്ന ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റിയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ബേർപ്പിങ്ങിൻ്റെ ഇഷ്യൂസുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും കുട്ടിക്ക് ഉണ്ടാകത്തുമില്ല. അങ്ങനെ 3 മണിക്കൂർ ഒരിക്കൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് മുലപ്പാൽ കൊടുക്കുന്നതിലാണ് കുട്ടിയുടെ ആരോഗ്യപരമായിട്ട് ഉണ്ടാവുകയും അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ NICU ടീമായിട്ടുള്ള നഴ്സിംഗ് ടീമുണ്ട്, നമുക്ക് ലാക്ടേഷണൽ കൗൺസിലറുണ്ട്. ഇവരെല്ലാം അമ്മ ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും നമ്മൾ ഡെയിലി റൗണ്ട്സ് ചെക്ക് ചെയ്ത് വെയിറ്റ് ഗെയിൻ എന്നുള്ള ഒരു ഘടകമാണ് നമ്മൾ ചെക്ക് ചെയ്യുക. എല്ലാ വർഷവും ഓഗസ്റ്റ് ആദ്യത്തെ 1 to 7 വരെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആഘോഷിക്കുന്ന പോലെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിന് പ്രൊമോഷൻ ചെയ്യുകയും എല്ലാ അമ്മമാർക്കും മുലപ്പാൽ കൊടുക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറെ ദൗത്യം.